ഇന്ന് നമ്മളൊരു പുതിയ വിഷയം നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. ആ വിഷയത്തിൻ്റെ തലക്കെട്ട് ദ ടു ബാപ്റ്റിസംസ്, രണ്ട് സ്നാനങ്ങൾ. രണ്ട് സ്നാനങ്ങൾ എന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് ഒന്ന് ശിശു സ്നാനവും ഒന്ന് മുതിർന്ന സ്നാനവും ആയിരിക്കും എന്നല്ലേ? അങ്ങനെയല്ല, ബൈബിളിൽ അങ്ങനെ രണ്ട് സ്നാനമില്ല. ശിശു സ്നാനം എന്നൊരു സ്നാനമേ ബൈബിളിലില്ല, മുതിർന്ന സ്നാനം എന്നൊരു സ്നാനവും ഇല്ല. പിന്നീടുള്ളത് വിശ്വാസ സ്നാനം, വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണം. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്ന രണ്ട് സ്നാനങ്ങളിലൊന്ന് വിശ്വാസ സ്നാനം, വെള്ളത്തിൽ സ്നാനമേൽക്കുന്നതാണ് ഒന്നാമത്തെ സ്നാനം. രണ്ടാമത്തെ സ്നാനം പരിശുദ്ധാത്മ സ്നാനമാണ്, അത് പിന്നീട് നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് നമുക്ക് വെള്ളത്താലുള്ള സ്നാനം അല്ലെങ്കിൽ വിശ്വാസ സ്നാനം, ഇതിനെപ്പറ്റി നമുക്ക് ചില കാര്യങ്ങളൊന്ന് നോക്കാം. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സഭയുടെ ഉപദേശമല്ല, ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തിൻ്റെ ഒന്നുമല്ല. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്. അത് തൻ്റെ അപ്പോസ്തലന്മാർ വീണ്ടും ജനത്തെ അല്ലെങ്കിൽ അന്നത്തെ സഭയെ പഠിപ്പിച്ചു, അത് എഴുതി വച്ചിട്ടുണ്ട്. അതാണെന്ന് വേദപുസ്തകത്തിലുള്ള അപ്പോസ്തലന്മാരുടെ ഉപദേശമായിട്ട് നമ്മളിന്ന് കണക്കാക്കുന്നത്. ആദിമ സഭ ഈ വിശ്വാസ സ്നാനം അവർ സ്വീകരിച്ചിരുന്നു, അവരത് പാലിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു, ആ കൽപ്പന അവർ അനുസരിച്ചിരുന്നു. എപ്പോഴും ഓർക്കണം, ഒരു പുതു നിയമത്തിലെ ഒരു ഉപദേശം, ഒരു ഡോക്ട്രിൻ, അത് ചില ടെസ്റ്റുകളിൽ കൂടെ നമ്മളൊന്ന് കടത്തിവിടണം. എന്തൊക്കെയാണ് ആ ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, അത് യേശു കൽപ്പിച്ചിട്ടുണ്ടോ? രണ്ട്, അപ്പോസ്തലന്മാർ അത് പഠിപ്പിച്ചിട്ടുണ്ടോ? മൂന്ന്, ആദിമസഭ അത് പാലിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പാലിച്ചിരുന്നുവോ? നാല്, പഴയ നിയമത്തിൽ എന്തെങ്കിലും നിഴലായി എന്തെങ്കിലും അതിനുണ്ടോ? ഈ നാല് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നുള്ളൂ. ഒരു ഉപദേശം, അത് പുതിയ നിയമത്തിലെ അല്ലെങ്കിൽ ക്രിസ്തീയ സഭയുടെ ഉപദേശമാണോ എന്നുള്ളത് പരിശോധിക്കുവാനായി ഞാൻ പറഞ്ഞ നാല് ചെക്ക് ലിസ്റ്റുകളാണ്. ഒന്ന്, യേശു അത് കൽപ്പിച്ചിട്ടുണ്ടോ? രണ്ട്, അപ്പോസ്തലന്മാരത് തങ്ങളുടെ ലേഖനങ്ങളിലൂടെ ഉറപ്പിച്ചു തന്നിട്ടുണ്ടോ? മൂന്ന്, ആദിമസഭ അത് പാലിച്ചിട്ടുണ്ടോ? നാല്, പഴയ നിയമത്തിൽ എവിടെയെങ്കിലും അതിനൊരു നിഴലെങ്കിലും ഉണ്ടോ? നമുക്ക് നോക്കാം. സ്നാനപ്പെടുക എന്നുള്ളത്, വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണമെന്നുള്ളത് യേശു കൽപ്പിച്ചിട്ടുണ്ടോ? അതെ, യേശുവാണത് കൽപ്പിച്ചത്. അപ്പോസ്തലന്മാർ അത് പഠിപ്പിക്കുകയും ലേഖനങ്ങളിലൂടെ അത് ഉറപ്പിച്ച് തന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പോസ്തലനായ പൗലോസും പത്രോസും ഒക്കെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആദിമസഭ അത് പാലിച്ചിരുന്നുവോ? ഉവ, ആദിമസഭയാണത് പാലിച്ചു തുടങ്ങിയത്. പെന്തക്കോസ് നാളിൽ തുടങ്ങിയത് ആദിമസഭ. നമ്മൾ പ്രത്യേകിച്ച് ബൈബിൾ ചരിത്രത്തിലുടനീളം വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവരൊക്കെ തന്നെ അവർ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുന്ന ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഇതിനൊരു നിഴലുണ്ടോ? ഉണ്ട്. ആ പെട്ടകത്തിൽ 8 പേർ എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്തു? ആ പെട്ടകത്തിലൂടെ അവർ ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. അത് സ്നാനത്തിനൊരു മുൻകുറി അല്ലേ? പഴയ നിയമത്തിൽ ചെങ്കടൽ കടന്ന് ഇക്കരെ വന്നു. ഇങ്ങനെയുള്ള നിഴലുകളുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. മാനസാന്തരപ്പെടണം. യേശു കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പോസ്തലന്മാരത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആദിമസഭ അത് പാലിച്ചിരുന്നുവോ? അതെ. പഴയ നിയമത്തിൽ നിഴലുണ്ടോ? ഉണ്ട്. യഹോവയായ ദൈവം എപ്പോഴും തന്നെ ജനമായ ഇസ്രായേലിനോട് പറയുന്ന ഒരേ ഒരു സന്ദേശം മിക്കപ്പോഴും മാനസാന്തരപ്പെടുവീൻ, മടങ്ങി വരുവീൻ എന്നാണ്. പ്രവാചകന്മാരിലൂടെ എല്ലാം എപ്പോഴും തൻ്റെ ആ ഒരു വാക്ക്, മടങ്ങി വരുവിൻ, മാനസാന്തരപ്പെടുവീൻ അല്ലേ? യേശു വന്ന് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോഴും എന്തു പറഞ്ഞാണ് താൻ ഉപദേശം തുടങ്ങിയത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് 120 പേരെ നിറച്ച് അന്ന് പരിശുദ്ധാത്മാ നിറവിൽ അപ്പോസ്തലനായ പത്രോസ്ലീഹ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോഴും അവിടെയും തൻ്റെ പ്രസംഗം എന്തായിരുന്നു? മാനസാന്തരപ്പെടുവിൻ. അന്നും ഇന്നും സ്വർഗത്തിന് മനുഷ്യരോട് പറയാനുള്ള ഒരു സന്ദേശം മാനസാന്തരപ്പെടുക എന്ന് തന്നെയാണ്. അപ്പോൾ അതൊരു പുതിയ നിയമ അടിസ്ഥാന ഉപദേശമാണ്. പുതിയ നിയമസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിലൊന്നാണ് മാനസാന്തരപ്പെടുക എന്നുള്ളത്, സ്നാനപ്പെടുക എന്നുള്ളത് അതുപോലെ തന്നെയാണ് അല്ലേ? ഇനി അതേപോലെ തന്നെ എന്താണ് കർത്താവിൻ്റെ വരവ്? യേശു പറഞ്ഞിട്ടുണ്ടോ? അതെ. അടയാളങ്ങളും ലക്ഷണങ്ങളും എല്ലാം യേശു അവശ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാരത് ഉറപ്പിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ട്. തങ്ങളുടെ ലേഖനങ്ങളിൽ കർത്താവിൻ്റെ വരവിനെ പറ്റി വളരെ നന്നായി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പൗലോസൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ആദിമസഭ അത്
അത് വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ അതെങ്ങനെ വിശ്വസിച്ചു എന്ന് നമുക്ക് എങ്ങനെ അറിയാം? അന്ന് ആദിമ സഭയിൽ രണ്ടുപേർ അന്യോന്യം കാണുമ്പോൾ പ്രൈസലോടെ നല്ല പറയുന്നത് മാറാനാഥ നമ്മുടെ കർത്താവ് വരുന്നു എന്ന് പറഞ്ഞാണ് അന്യോന്യം അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി പഴയ നിയമത്തിൽ നിഴലുണ്ടോ? ഉണ്ട്. പഴയ നിയമത്തിൽ എത്രയെങ്കിലും എടുത്ത് കർത്താവിൻ്റെ ഇനിയുള്ള വരവിനെ പറ്റിയുള്ള പ്രവചനങ്ങളായിട്ടെങ്കിലും ഉണ്ട്. ഇനി ശിശുക്കളെ സ്നാനപ്പെടുത്തുക. യേശു ഉപദേശിച്ചിട്ടുണ്ടോ? കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോസ്തലന്മാരെവിടെയെങ്കിലും അത് എഴുതിയിട്ടുണ്ടോ? ഇല്ല. ആദിമ സഭ അത് പാലിച്ചിരുന്നുവോ? ഇല്ല. പഴയ നിയമത്തിൽ എവിടെയെങ്കിലും നിഴലുണ്ടോ? ഇല്ല. യേശു അല്ലാതെ യേശുവിൻ്റെ അമ്മയോ അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരെയോ ആരെങ്കിലും മധ്യസ്ഥരാക്കണമെന്ന് എവിടെയെങ്കിലും യേശു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ അപ്പോസ്തലന്മാരെവിടെയെങ്കിലും അത് പഠിപ്പിക്കുകയോ ഉറപ്പിച്ചു തരികയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആദിമ സഭ എങ്ങനെ ചെയ്തിരുന്നുവോ? ഇല്ല. പഴയ നിയമത്തിലെങ്ങാനും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇന്ന് ഈ ടെസ്റ്റിലൂടെ കടത്തി വിട്ടാൽ അറിയാം ശരിയായ നാം ഇന്ന് അനുഷ്ഠിക്കേണ്ടെന്ന് പാലിക്കേണ്ടെന്ന് അനുസരിക്കേണ്ടെന്ന ഉപദേശങ്ങൾ ഏത് എന്നുള്ളത്. അതിലൊന്നാണ് വിശ്വസിച്ച് സ്നാനപ്പെടുക എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മൾ അല്പം ഒന്ന് പഠിക്കാൻ പോകുന്നത്. ദയവായി എന്നെ കേൾക്കുന്നവർ മുൻവിധിയില്ലാതെ ഇതൊന്ന് കേൾക്കണമേ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതെന്താണെന്ന് അറിയാനൊരു താല്പര്യമുണ്ടായിരിക്കും. നിങ്ങൾ പ്രാർത്ഥനയോടെ അതൊന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവാണ് നമ്മളെ സകല സത്യത്തിലേക്കും വഴി നടത്തുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനെ സഹായിക്കും. ഒരുവൻ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവേശുവിൽ വിശ്വാസം വെച്ചാൽ അടുത്തത് അവൻ ചെയ്യേണ്ടത് അവൻ വെള്ളത്തിൽ ആ കർത്താവിനെ സാക്ഷിക്കുക. അതാണ് ജലസ്നാനം എന്ന് പറയുന്നത്. ബീങ് ബാപ്റ്റൈസ്ഡ് അല്ലെങ്കിൽ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ മീനിങ് ഇമേഴ്സ്ഡ്, സോക്ഡ്, ഡ്രെഞ്ച്ഡ്, മുഴുകുക, നിമജ്ജനം ചെയ്യുക, മുങ്ങുക, കുളിക്കുക, ഈ പദങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ പഴയ തർജ്ജമയിൽ കുളിയെന്ന് തന്നെയാണ് കിടക്കുന്നത്. അപ്പം വെള്ളത്തിൽ അങ്ങ് മുങ്ങിപ്പൊങ്ങുക, വെള്ളത്തിൽ നിമജ്ജനം ചെയ്യുക, ഒരു വസ്തുവിനെ ഒരു വെള്ളത്തിലേക്ക് താഴ്ത്തി കൊണ്ടുപോയിട്ട് തിരിച്ചെടുക്കുക. പഴയകാലത്ത് ഈ തോല്, തുകൽ, ലെതർ, അത് ഈ പറഞ്ഞ പോലെ വലിയ ചായം കലക്കി, ഡൈ കലക്കി അതിലേക്ക് മുക്കിയിട്ട് മൊത്തം മുക്കി പുറത്തെടുക്കുമ്പം പിന്നീട് ആ കളറായിരിക്കും, ആ ചായത്തിൻ്റെ കളറായിരിക്കും ആ തോലിന്. ഇതുപോലൊരു വസ്തുവിനെ മറ്റൊന്നിലേക്ക് മുഴുവനുമായി നിമജ്ജനം ചെയ്ത് പുറത്തെടുക്കുക എന്നുള്ള അർത്ഥമാണ്. പഴയ ഇംഗ്ലീഷ് തർജ്ജമയിൽ യോഹന്നാൻ സ്നാപകനെ ജോൺ ദ ഡിപ്പർ എന്നാണ്, ഡിപ്പ് ചെയ്തെടുക്കുന്നവൻ, ജോൺ ദ ഡിപ്പർ എന്നാണ്. അപ്പം ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഈ രണ്ട് അനുഭവങ്ങൾ വളരെ ആവശ്യം വേണ്ടുന്ന രണ്ട് അനുഭവങ്ങളാണ്. ഒന്ന് വെള്ളത്താലുള്ള സ്നാനവും അടുത്തത് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം. ഇത് ഒരു ക്രിസ്തീയ ജീവിതത്തിന് വളരെ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഓപ്ഷണൽ, വേണമെങ്കിൽ ആയിക്കോട്ടെ, അത് അവനവൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ അത് അതാത് സഭകളുടെ പഠിപ്പിനനുസരിച്ച് മതി, എല്ലാവർക്കും വേണ്ട എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ അത് പഠിപ്പിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. വേദപുസ്തകം അത് പറയുന്നുണ്ട്, കാരണം യേശു അത് ഉപദേശിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കൽപ്പിച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാരത് ഉപദേശിച്ചു, ആദിമസഭ അത് അനുഷ്ഠിച്ചു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പം വെള്ളത്താലുള്ള സ്നാനമാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് ക്രിസ്തീയ മണ്ഡലത്തിൽ രണ്ട് എക്സ്ട്രീംസ്, രണ്ടറ്റം ആണ് മനുഷ്യർ നിൽക്കുന്നത്. എന്താണെന്നറിയാമോ? ഒരു കൂട്ടർ വിശ്വസിക്കുന്നത് ഈ വെള്ളത്താലുള്ള സ്നാനം ഇറ്റ്സ് എക്സ്ട്രീംലി പവർഫുൾ, അതായത് വളരെ ശക്തിയുള്ളതാണ്. കാര്യം എത്ര ഈ ആത്മീയമായി മരിച്ച ഒരു പാപിയെയും ജീവിച്ചെഴുന്നേൽപ്പിക്കാൻ സ്നാനത്തിന് ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരറ്റം. മറുവശത്ത് മറ്റേ ഗ്രൂപ്പ് പറയുന്നത് ദർ ഇസ് ആബ്സല്യൂട്ട്ലി നത്തിങ് ടേക്സ് പ്ലേസ്, വെള്ളത്തിലൊന്നും മുങ്ങിപ്പൊങ്ങുന്നു. ആരോ തമാശായിട്ട് പറഞ്ഞ പോലെ ഒരു ഉണങ്ങിയ ഭാവി മുങ്ങി നനഞ്ഞ ഭാവിയായിട്ട് കയറി വരുന്നു, ഇത്രയേ ഉള്ളൂ. അതിനപ്പുറം പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു സിംബോളിക് ആക്ടിവിറ്റി, ഒരു സിംബോളിക്, അത്രയേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. പക്ഷേ ഈ രണ്ട് എക്സ്ട്രീമും നമ്മൾ അവോയ്ഡ് ചെയ്യണം. അങ്ങനെയല്ല, വാട്ടർ ബാപ്റ്റിസം അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ സ്നാനപ്പെടുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ മാജിക്കൽ ആക്ട്, ഒരു മാന്ത്രിക ആയ ഒരു പ്രവൃത്തിയല്ല. നൈദർ ഇറ്റ് ഇസ് എ മീനിങ്ലെസ് ആക്ട്, ഒരു അർത്ഥമില്ലാത്ത ഒരു പ്രവൃത്തിയുമല്ല. ഇറ്റ് ഇസ് എ ഫിസിക്കൽ ഈവൻറ്റ്. നമുക്കറിയാമല്ലോ, ഒരു ശാരീരികമായി ഒരു ശരീരം വെള്ളത്തിൽ മുങ്ങിപ്പോങ്ങുകയാണ്, ഒരു ഫിസിക്കൽ ഈവൻ്റാണ്. വിത്ത് എ സ്പിരിച്വൽ എഫക്റ്റ്, ആത്മീയമായിട്ടൊരു വലിയ എഫക്റ്റ് അതിനുണ്ടെന്നുള്ള കാര്യം മറക്കരുത്.
ഇതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് എഴുതി തന്നിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ്. ആ നമ്മൾ ഈ പറയുന്ന സ്നാനത്തിലൂടെ ഒരുവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ ആത്മീയ അർത്ഥം എന്ത് എന്നുള്ളത് പൗലോസാണ് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അതിനുവേണ്ടി ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം, റോമർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. റോമർ 6:2 പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഒരു ചോദ്യമാണ്. 3-ാം വാക്യം, അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. യേശുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാനാണ് നാം സ്നാനമേൽക്കുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 4-ാം വാക്യം, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ യേശുവിൻ്റെ മരണത്തിൽ നാം പങ്കാളികളാകുന്നു, അവൻ്റെ അടക്കത്തിലും നാം പങ്കാളികളാകുന്നു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. കണ്ടോ, കുഴിച്ചിടപ്പെടുക മാത്രമല്ല, അവൻ ഉയർത്തതുപോലെ നാമും എന്ത് ചെയ്യുന്നു, അവനോടൊപ്പം ജീവിക്കേണ്ടതിന് ഉയർക്കുന്നു. അപ്പം മരണം, അടക്കം, പുനരുത്ഥാനം. ആരുടെ മരണം, ആരുടെ അടക്കം, ആരുടെ പുനരുത്ഥാനം? യേശുവിൻ്റെ. ആ യേശുവിൻ്റെ മരണത്തോട് ഏകീഭവിച്ച് നാമും സ്നാനത്തിൽ വെള്ളത്തിലേക്ക് കുഴിച്ചിടപ്പെടുന്നു അല്ലേ. യേശു ആ കല്ലറയിൽ നിന്ന് ഉയർത്തതുപോലെ നാമും വെള്ളത്തിൽ നിന്ന് തിരികെ നമ്മൾ ഉയർത്ത് പുറത്തു വരുന്നു. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് നാമും, മരിച്ച് കുഴിച്ചിടപ്പെട്ട നാമും ഉയർക്കുന്നു. ഇങ്ങനെയാണ് പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. വീണ്ടും നമുക്ക് ഗലാത്തി ലേഖനം 3:26-27 ഗലാത്തിയർ 3:26-27 ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാവുന്നു. എങ്ങനെയാണ് നാം ദൈവമക്കളാവുന്നത്? ക്രിസ്തുവേശുവെങ്കിലെ വിശ്വാസം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ, ക്രിസ്തുവിനോട് ചേരുന്നതാണ് സ്നാനം. നമ്മളെല്ലാം ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നു, ക്രിസ്തുവിൻ്റെ വചനമനുസരിക്കുന്നു, ക്രിസ്തുവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇവിടെ ക്രിസ്തുവിനോട് ചേരുന്നു, അത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്ന കാര്യമല്ല. നാം സ്നാനത്തിൽ ക്രിസ്തുവിനോട് ചേരുന്ന നമ്മൾ, ആ ക്രിസ്തുവിനോട് ചേരുന്ന നമ്മൾ അവിടെ ഒരു കാര്യം കൂടെ പറയുന്നു, നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. വി ഹാവ് പുട്ട് ഓൺ ക്രൈസ്റ്റ് എന്നാണ്. ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഇപ്പം ഞാൻ ഈ ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, ഞാൻ ഈ ഉടുപ്പ് ധരിച്ചിരിക്കുന്ന കാരണം നിങ്ങൾ എൻ്റെ ശരീരം കാണുന്നില്ല, അതല്ലേ സത്യം? നിങ്ങൾ കാണുന്ന എൻ്റെ ഉടുപ്പിനെയാണ്. ഇതുപോലെ പിതാവായ ദൈവം, അതും വിശുദ്ധനായ ദൈവം, സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ മനുഷ്യരെ പാപികളായിട്ടാണ് കാണുന്നത്. കാരണം ആദാം മുതൽ പാപം മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നു വന്നു, അല്ലെങ്കിൽ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ നേരിട്ട് നമുക്ക് വരാൻ കഴിയുകയില്ല. കാര്യം വിശുദ്ധനായ ദൈവം തന്നെ കണ്ണുകൊണ്ട് നമ്മളെ കാണുമ്പോൾ പാപിയായിട്ടേ കാണുകയുള്ളൂ. പക്ഷേ സ്നാനത്തിൽ ഞാൻ ക്രിസ്തുവിനെ ധരിച്ചു കഴിയുമ്പോൾ പിന്നീട് പിതാവായ ദൈവം താഴോട്ട് നോക്കുമ്പം പാപിയായ എന്നെയല്ല കാണുന്നത്, ഞാൻ ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെയാണ്, തൻ്റെ പുത്രനായ ക്രിസ്തുവിനെയാണ് കാണുന്നത്. വേറൊരു വാക്കി പറഞ്ഞാൽ പിതാവ് പിന്നെ എന്നെ കാണുന്നത് ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിനെയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഉടുപ്പ് ധരിച്ചിരിക്കുന്ന കാരണം നിങ്ങൾ ഈ ഉടുപ്പാണ് കാണുന്നത്. ഇതുപോലെ ഞാൻ ക്രിസ്തുവിനെ ധരിച്ചു കഴിയുമ്പം പിതാവ് നോക്കുമ്പം ക്രിസ്തുവിനെയാണ് താൻ ആദ്യം കാണുന്നത്. ക്രിസ്തുവിലൂടെ എന്നെ കാണാൻ പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇത് മറക്കരുത്. ഈ കാര്യമൊക്കെ നമ്മൾ ശരിക്കും ഗ്രഹിച്ചെടുത്താലുണ്ടല്ലോ, നമ്മൾ പിന്നെ ക്രിസ്തുവിനെ ധരിക്കാതിരിക്കത്തില്ല. ക്രിസ്തുവിനെ ധരിച്ചില്ലെങ്കിൽ ഞാനിപ്പോഴും പാപിയാണ്. കാര്യം എൻ്റെ പാപം, എൻ്റെ ജഡമാണ് പിതാവ് കാണുന്നതെന്നുള്ള കാര്യം മറക്കരുത്. ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:12 കൊലോസ്യർ 2:12 സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നിപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. കേട്ടോ, സ്നാനത്തിൽ എന്താണ്? നമ്മൾ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു. ഇനി കർത്താവ് ക്രിസ്തുവിനെ ഉയർപ്പിച്ച ആ ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസം,
കണ്ടോ, ക്രിസ്തുവിനെ ഉയർപ്പിച്ച ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ശക്തി, ആ പരിശുദ്ധാത്മാവിൽ നമ്മളും വിശ്വസിക്കുന്നു. അതുകൊണ്ട് നാമം എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യൂന്നല്ല, ചെയ്തു എന്നാണ്. അപ്പൊ സ്നാനത്തിൽ ക്രിസ്തുവിൻ്റെ അടക്കം, ക്രിസ്തുവിൻ്റെ മരണം, ക്രിസ്തുവിൻ്റെ അടക്കം, ക്രിസ്തുവിൻ്റെ ഉയർപ്പ്, ഇത് മൂന്നിലും ഞാൻ ഏകീഭവിക്കുകയാണ്. ഇതിന് മൂന്നിനോടും ഞാൻ ഐ എം ഐഡൻറ്റിഫൈങ് എന്നുള്ള പദം നമ്മൾ മറക്കരുത്. അതാണ് ഈ സ്നാനത്തിൽ നടക്കുന്നത്. അപ്പം സ്നാനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അതിൻ്റെ പ്രാധാന്യത നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? പലപ്പോഴും സ്നാനം പെന്തക്കോസുകാരുടെ ഒരു ഉപദേശമാണ്, അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അതിനെ തിരസ്കരിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സ്നാനം പെന്തക്കോസ് സഭയുടെ ഉപദേശമല്ല, അത് ക്രിസ്തീയ സഭയുടെ ഉപദേശമാണ്. അത് ബൈബിളിലെ ഉപദേശമാണ്, അല്ലെങ്കിൽ യേശു കൽപ്പിച്ചിട്ട് പോയ കൽപ്പനയാണ്. അല്ല, യേശുവിൻ്റെ കൽപ്പനയാണ്, അപ്പോസ്തലന്മാരുടെ കൽപ്പനയല്ല, ഏതെങ്കിലും ഒരു സഭാ വിഭാഗത്തിൻ്റെയോ സഭാ തലവൻ്റെയോ ഒന്നുമല്ല. യേശു ക്രിസ്തു, ക്രിസ്തു എന്ന് പറയുന്നത് സഭയുടെ തലയാണല്ലോ. അങ്ങനെയാണെങ്കിൽ തലയായവൻ്റെ കൽപ്പനയാണ് തൻ്റെ ശരീരം ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ സ്നാനപ്പെടുക എന്നുള്ളത്. എന്താണ് സ്നാനത്തിൽ സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ഇൻ ബാപ്റ്റിസം? എ ക്ലെൻസിങ് ടേക്സ് പ്ലേസ്, ഒരു കഴുകൽ നടക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ മലയാളികൾ വളരെ വൃത്തിയുള്ളവരല്ലേ, നമ്മൾ ദിവസം രണ്ടു നേരമെങ്കിലും കുളിക്കും, ചൂടുകാലത്ത് അതിനും കൂടുതൽ സമയം കുളിക്കും അല്ലേ, വലിയ വൃത്തിക്കാരല്ലേ നമ്മൾ. അങ്ങനെയാണെങ്കിൽ സ്നാനത്തിൽ നടക്കുന്നതും ഒരു കഴുകലാണ്. പക്ഷേ ഈ കഴുകൽ പുറമേ ഉള്ള ശരീരത്തിൻ്റെ കഴുകലല്ല, റാദർ ഇറ്റ്സ് ഇൻവേർഡ്, അകത്താണ്. അത് വേറൊരു വാക്കി പറഞ്ഞാൽ എൻ്റെ മനസ്സാക്ഷി ഒന്ന് കഴുകപ്പെടുകയാണ്. അതാണ് പത്രോസ് തൻ്റെ ലേഖനത്തിൽ 1 പത്രോസ് 3:21 പത്രോസ് ഇങ്ങനെയാണ് പറയുന്നത്, സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതല്ല സ്നാനം. അതിന് പൈപ്പ് വെള്ളത്തിൽ കുളിച്ചാലും മതി, അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളം കോരി കുളിച്ചാലും മതി പുറത്തെ അഴുക്ക് കളയാൻ. പക്ഷേ അകത്തെ അഴുക്ക് കളയാൻ ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷ എന്നാണ് ഇവിടെ മലയാളം തർജ്ജമയിൽ കിടക്കുന്നത്. ഇംഗ്ലീഷിൽ ആൻസർ ടു എ ഗുഡ് കോൺഷ്യൻസ് എന്നാണ്, ദൈവത്തോട് നല്ല മനസാക്ഷിക്കുള്ള ഉത്തരം എന്നാണ് സ്നാനം. അപ്പം സ്നാനത്തിൽ നമ്മൾ പുറമേ ഉള്ള അഴുക്ക് കളയുകയല്ല, നമ്മുടെ മനസാക്ഷി ദൈവത്തോടൊരു നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷ. അപ്പം ഈ സ്നാനപ്പെടുന്നവൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. എന്താണെന്നറിയാം? അപ്പോസ്തല പ്രവൃത്തിയിൽ 22:16 അപ്പോസ്തല പ്രവൃത്തിയിൽ 22:16 അവിടെ ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. അപ്പം ഈ സ്നാനത്തിൽ ഈ പറഞ്ഞ പോലെ സ്നാനപ്പെടുമ്പോൾ നമ്മളെ പാപങ്ങളെ കഴുകിക്കളയും കൂടെയാണ് ശരിക്കും പറഞ്ഞ്. അത് ഒരു ഇന്നർ ക്ലെൻസിങ് ആണ്, എൻ്റെ അകത്തെ കഴുകലാണ്. അതായത് എൻ്റെ പഴയകാല എൻ്റെ കുറ്റബോധങ്ങളിൽ നിന്ന്, എൻ്റെ ഗിൽറ്റ് അല്ലേ, പാപത്തിൻ്റെ കുറ്റം മാത്രമല്ല പാപത്തിൻ്റെ കുറ്റബോധവും വലിയ പ്രശ്നമാണ്, അതിൽ നിന്നും എന്നെ കഴുകി ശുദ്ധീകരിക്കുന്നതും കൂടെയാണ് സ്നാനം എന്നുള്ള കാര്യം മറക്കരുത്. സ്നാനം ക്ലെൻസിങ്, കഴുകലാണെന്ന് പറഞ്ഞല്ലോ. സ്നാനം ഈ പറഞ്ഞ പോലെ അടക്കമാണെന്ന് പറഞ്ഞല്ലോ അല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്നാനപ്പെടുമ്പോൾ അതിനെ നമ്മൾ സ്നാന ശുശ്രൂഷ എന്ന് പറയും. ഞാൻ ചിലപ്പോൾ അതിനെ ഇങ്ങനെ പറയാറുണ്ട്, സ്നാനത്തിൽ സംഭവിക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി മൈ ഫ്യൂണറൽ സർവീസ്, എൻ്റെ ഒരു അടക്ക ശുശ്രൂഷയും കൂടെയാണ് അല്ലേ. നമ്മളങ്ങനെ ശരിക്കും ജീവിച്ചിരിക്കുമ്പോൾ അന്ന് അടക്കുന്നതാണ് സ്നാനം. ഒരു ബാപ്റ്റിസം ഈസ് എ ബെറിയൽ ഫോർ ദോസ് ഹു ആർ ഡെഡ്, മരിച്ചവരെയാണ് കുഴിച്ചിടുന്നത് അല്ലേ. അങ്ങനെയെങ്കിൽ എൻ്റെ പഴയ ജീവിതം വിട്ടുകളഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റ് പുതിയ ജീവിതത്തിലേക്ക് വരികയാണ്. അതാണല്ലോ നമ്മൾ റോമലേഖനം 6:4 കണ്ടത്, കൊലോസ്സ്യർ 2:12 അതേ അർത്ഥമാണ് നമ്മൾ കണ്ടത്. അപ്പം ഇവിടെ ഈ പൂർണ്ണമായി മുഴുകി മുങ്ങി നിമജ്ജനം ചെയ്യപ്പെടുമ്പം അത് സബ്മർജിങ് ആൻഡ് എമർജിങ് എന്ന് പറയും, അല്ലെങ്കിൽ ഐ എം ബറീഡ് ആൻഡ് റേസ്ഡ്, എന്നെ മരിച്ച അടക്കി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് താഴേന്ന് ഞാൻ ഉയർത്തു വരുന്നു. അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് പൂർണ്ണമായിട്ടും മുക്കി നിമജ്ജനം ചെയ്ത് അങ്ങ് താഴ്ത്തി കൊണ്ടുപോയിട്ട് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. അതാണ് ഞാൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർക്കുന്നു എന്നുള്ള കാര്യം അവിടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം വെള്ളത്താൽ നാം സ്നാനം കഴിയുമ്പോൾ
വി ബ്രേക്ക് വിത്ത് ദ പാസ്റ്റ്. എൻ്റെ പഴയ ജീവിതമായിട്ടുള്ള ബന്ധം ഞാൻ വിച്ഛേദിക്കുകയും ആൻഡ് മേക്ക് എ ക്ലീൻ സ്റ്റാർട്ട്, ഒരു പുതിയ തുടക്കം, ഒരു നല്ല തുടക്കം ഞാൻ കുറിക്കുകയും കൂടെ ചെയ്യുകയാണ്. സ്നാനത്തിൽ എൻ്റെ പഴയതിനോട്, എൻ്റെ പഴയ മനുഷ്യനോട് ഞാൻ വിട പറയുക. എൻ്റെ പഴയ മനുഷ്യൻ ഞാൻ കുഴിച്ചിട്ടിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് ഞാൻ വരികയാണെന്നുള്ള കാര്യവും മറക്കരുത്. അപ്പം എൻ്റെ പഴയ ജീവിതശൈലി, മൈ ഓൾഡ് ലൈഫ് ഓഫ് സിൻ, എൻ്റെ പഴയ പാപജീവിതത്തോട് ഞാൻ എന്നേക്കുമായി വിട പറയുന്നതും കൂടിയാണ് സ്നാനം എന്നുള്ള കാര്യം മറക്കരുത്. അതായത് ഒരു പാപിയുടെ മരണവും ഒരു വിശുദ്ധൻ്റെ ജനനവും കൂടിയാണ് എൻ്റെ സ്നാനത്തിൽ നടക്കുന്നത്. ആ പഴയ മനുഷ്യനെ മരിച്ചവരെന്ത് ചെയ്യണം? കുഴിച്ചിട്ടേ പറ്റും. അപ്പം ആ മരിച്ച പഴയ മനുഷ്യനെ ഞാൻ കുഴിച്ചിടുകയും പുതിയ മനുഷ്യൻ ഉയർത്തു വരികയും കൂടെയാണ് അല്ലേ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ബിഗിൻ അഗെയിൻ എന്ന് പറയാം, ഒന്നുകൂടെ തുടങ്ങുന്നു. അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ബൈബിൾ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് അല്ലേ. യോഹന്നാൻ്റെ ലേഖനത്തിലും തീത്തോസിൻ്റെ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് തന്നെയാണ്. അപ്പം ഈ സ്നാനം, ഇറ്റ് ഡീൽസ് വിത്ത് അവർ പാസ്റ്റ്. എൻ്റെ പഴയ ജീവിതത്തെ ഈ സ്നാനത്തിലൂടെ ഞാൻ എന്ത് ചെയ്യുകയാണ്? എന്നേക്കുമായിട്ട് ഞാൻ അതിനെ കുഴിച്ചു മൂടി അതിനോട് വിട പറയുകയാണ്. അപ്പം സ്നാനത്തിന് എൻ്റെ പുറകോട്ടുള്ള ജീവിതം, എൻ്റെ ഭൂതകാലത്തെ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റും എൻ്റെ സ്നാനം കൊണ്ട്. പക്ഷേ ഇറ്റ് കനോട്ട് ഡീൽ വിത്ത് അവർ ഫ്യൂച്ചർ. നാളെ എന്തായിരിക്കും എന്നുള്ളത് എൻ്റെ സ്നാനം കൊണ്ട് എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ജീവിതത്തിനൊരു നല്ല ഫ്രഷ് സ്റ്റാർട്ട്, ഒരു നല്ല തുടക്കം കുറിക്കുന്നു സ്നാനം. പക്ഷേ ആ ഞാൻ നന്നായി തുടങ്ങി എന്നുള്ളത് കൊണ്ട് ഇനി ഞാൻ ആ നല്ല തുടക്കത്തിൽ ഞാൻ ഇനി തുടർന്ന് ഞാൻ അവസാനിപ്പിക്കുമോ എന്നുള്ളതിന് സ്നാനം ഗ്യാരണ്ടി അല്ല. ഇവിടെയാണ് ഞാൻ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഈ പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ നന്നായി തുടങ്ങി, ഞാൻ സ്നാനപ്പെട്ട് എൻ്റെ പഴയ ജീവിതം ഞാൻ അവസാനിപ്പിച്ച് പുതിയ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു, തുടങ്ങി. പക്ഷെ തുടങ്ങിയിട്ട് ആ നന്നായി തുടങ്ങിയ ജീവിതം നന്നായി തുടർന്ന് നന്നായി അവസാനിപ്പിക്കണമെങ്കിൽ അത് ഞാൻ പണ്ട് സ്നാനപ്പെട്ടു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. അവിടെയാണ് അടുത്ത സ്നാനം വരുന്നത്. ഏതാണ് ഈ അടുത്ത സ്നാനം? പരിശുദ്ധാത്മാ സ്നാനം. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം എനിക്ക് ആവശ്യമുണ്ടെന്നുള്ള കാര്യം, അതുകൊണ്ടാണ് അതിന് പ്രത്യേകതയുള്ളത്. ഇതിൻ്റെ ബാക്കി ഭാഗം കർത്താവിനെ വെച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ദൈവം സമൃദ്ധിയായി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.